ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഹൗസിൻ്റെ പ്ലാൻ സെക്ഷൻ എലിവേഷൻ എന്നീ കാര്യങ്ങൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പ്ലാനിൽ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനാണ്. ഇതിൽ സിറ്റ് ഔട്ട്, ഹാള്, ഡൈനിങ് സ്പേസ്, ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ബെഡ്റൂമിൻ്റെ കൂടെ ടോയ്ലറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലാൻ വരയ്ക്കുന്നത് എപ്പോഴും ബിൽഡിങ്ങിൻ്റെ സിൽ ലെവൽ എന്ന് പറയുന്ന ഒരു ലെവലിലായിരിക്കും. ഈ സിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ജനൽ എവിടെയാണോ വരുന്നത് ആ ജനലിൻ്റെ ആ ഒരു ബോട്ടം ലെവൽ, അതായത് ഏകദേശം ഈ ഒരു ലൈൻ, ഈ ഒരു ലൈനിൽ നമ്മൾ ബിൽഡിങ്ങിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഈ ടോപ്പ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ടോപ്പിൽ നിന്ന് വ്യൂ ചെയ്യുക. സോ വാട്ട് എവർ ഈ വ്യൂവിൽ കാണുന്നത് അതെല്ലാം നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന അതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്ലാനിൽ ഈ ചുമരുകളെല്ലാനും ഇവിടെ ഷേഡുകൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ജനൽ വരുന്ന സ്ഥലത്ത് ജനലിൻ്റെ സിമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡോർ വരുന്ന സ്ഥലത്ത് ഡോറിൻ്റെ ഓപ്പണിങ്ങും ആ ഒരു ഡോറിൻ്റെ സിമ്പിളും ആണ് എഴുതിയിരിക്കുന്നത്. ഇതുകൂടാതെ ഡോട്ടഡ് ലൈനിൽ കാണിക്കേണ്ട സാധനങ്ങൾ, അതായത് സിൽ ലെവലിന് മുകളിൽ വരുന്ന എല്ലാ ഒബ്ജക്ട്സും, അത് കാണിക്കേണ്ടതായിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും ഡോട്ടൽ ലൈനിൽ കാണിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സൺഷേഡ്, സൺഷേഡ് സിൽ ലെവലിന് മുകളിലാണ് വരുന്നത്, അതുകൊണ്ട് സൺഷേഡ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഡോട്ടൽ ലൈനിൽ ഓൾ അറൗണ്ട് ദ ബിൽഡിംഗ് നമുക്ക് ഈ ലൈൻ കാണിക്കാവുന്നതാണ്. ഇനി സ്റ്റെപ്പിൻ്റെ ലൈൻ വരുന്നത് സിൽ ലെവലിന് താഴെയാണ്, അതുകൊണ്ട് ഡോട്ടൽ ലൈൻ അല്ല വരിക, ഫേം ലൈൻ തന്നെയാണ് വരിക. അതുപോലെ ഇവിടെ പ്ലിന്ത് പ്രൊജക്ഷൻ ലൈൻ, പ്ലിന്തിൻ്റെ ഔട്ടർ ലൈൻ, അത് ഡോട്ടറിലല്ല കാണിക്കേണ്ടത്, ഫേം ലൈൻ തന്നെയാണ്, കാരണം അത് സിൽ ലെവലിനും താഴെയുള്ള ലൈനുകളാണ്. അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ സിൽ ലെവലിന് താഴെ വരുന്ന എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ലൈനുകൾ ഫേം ലൈനിലും കണ്ടിന്യൂസ് ലൈനിലും സിൽ ലെവലിന് മുകളിൽ കാണിക്കേണ്ടതായിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ലൈനുകൾ ഡോട്ടർ ലൈനിലുമാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ലൈനാണ് ലിൻഡലിനോട് ചേർന്നിട്ടുള്ള സൺഷേഡിൻ്റെ ലൈൻ. ഇനി ചില ബീമുകൾ, അത് ഫോർ എക്സാമ്പിൾ സിറ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ, ഇവിടുത്തെ സിറ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഒരു സിറ്റ് ഔട്ടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ദർ വിൽ ബി സൺഷേഡ് അറൗണ്ട് സിറ്റ് ഔട്ട്. മഴവെള്ളം സിറ്റ് ഔട്ടിന് അകത്ത് കയറാതിരിക്കാൻ സൺഷേഡ് കമ്പൾസറി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ സൺഷേഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സൺഷേഡ് ലെവൽ അല്ലെങ്കിൽ ലിൻഡൽ ലെവലിൽ ഒരു ലിൻഡൽ ബീം ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ആക്ച്വലി ഒരു ബീമായിട്ടാണ് ആക്ട് ചെയ്യുക. ലിൻഡലിനേക്കാളും സൈസ് കൂടിയ ഒരു ബീമായിരിക്കും ഡെപ്ത്. അതുകൊണ്ട് ലിൻഡലിൻ്റെ കൂടെ തന്നെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്കിൽ പോലും അത് ഒരു ബീമാണ്, ലിൻഡൽ ബീമെന്ന് വേണമെങ്കിൽ പറയാം. അത് ഉള്ളതുകൊണ്ട് അത് നമുക്കിവിടെ ഡോട്ടൽ ലൈനിൽ ഇവിടെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഏതൊക്കെ ബീംസ് ആണോ വരുന്നത്, അത് ലിൻഡൽ ലെവലിലായിക്കോട്ടെ അല്ലെങ്കിൽ റൂഫ് ലെവലിലായിക്കോട്ടെ, അതെല്ലാം നമുക്ക് പ്ലാനിൽ ഡോട്ടൽ ലൈനിൽ കാണിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ മറ്റേ ഡയറക്ഷനിലും കാണിക്കാവുന്നതാണ്. ഇനി ഈ ബീമിന് മുകളിൽ ചുമരിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും റൂഫ് ലെവൽ വരെ. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ബീമുകൾ ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാള്, ഹാള് ഒരു വലിയൊരു ഹാളാണെങ്കിൽ ഒരു 6 മീറ്റർ ലെങ്ത് അത്രയൊക്കെ വരിക അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ ഒരു ബീം പ്രൊവൈഡ് ചെയ്യേണ്ട വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ലൈനിൽ ഒരു ബീം ഉണ്ടെങ്കിൽ, റൂഫ് ലെവൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡോട്ടൽ ലൈനിൽ ഇവിടെ കാണിക്കാവുന്നതാണ്. ഇതുകൂടാതെ സാധാരണയായിട്ട് വർക്ക് ഏരിയയിൽ മിക്കവാറും ചുമരുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല, ധാരാളം വെന്റിലേഷൻ ആവശ്യമുള്ള സ്ഥലമായതുകൊണ്ട്. അപ്പോൾ ആ ചുമരുകൾക്ക് പകരം ബീമുകൾ പ്രൊവൈഡ് ചെയ്ത് ബീമിന് മുകളിൽ ചുമര് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാവുന്നതാണ്. സിറ്റ് ഔട്ടിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു കേസാണ് അവിടെ വരുന്നത്. ഈ പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് എല്ലാ സൈഡിലും ചുമര് കാണിച്ചിട്ടുണ്ട്. ചുമരില്ലാത്ത സൈഡുണ്ടെങ്കിൽ ആ സൈഡിൽ ബീം ഡോട്ടർ ലൈനിൽ കാണിക്കേണ്ടതാണ്. ഇനി മറ്റൊരു ഡോട്ടർ ലൈനിൽ കാണിക്കേണ്ട മറ്റൊരു ഒബ്ജക്റ്റ്, ഇവിടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി മുകളിലേക്ക് പോകുന്നതും സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടി ഒരു ലാൻഡിംഗ് പോർഷനിൽ എത്തുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ഫ്ലോറിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റെപ്സ് കഴിയുമ്പോൾ
പിന്നെ അത് നമുക്ക് ഈ പ്ലാനിൽ ഫേം ലൈൻ ആയിട്ട് കാണിക്കാൻ സാധിക്കില്ല, അത് സിൽ ലെവലിന് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്റ്റെപ്പുകളായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സ്റ്റെപ്പുകളെല്ലാം ഇവിടെ കാണിക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് അതെല്ലാം ഡോട്ടർ ലൈനിൽ കാണിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഈ സൺഷെയ്ഡിന്റെ എഡ്ജ് ഡോട്ടർ ലൈനിൽ കാണിച്ച പോലെ റൂഫിന്റെ എഡ്ജ്, റൂഫ് സ്ലാബിന്റെ എഡ്ജ് ഡോട്ടർ ലൈനിൽ കാണിക്കണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് രണ്ടും രണ്ട് ഡോട്ടർ ലൈൻസും കാണിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിന് പകരം സൺഷെയ്ഡ് മാത്രം കാണിച്ചാൽ മതിയാകും, റൂഫിന്റെ ലൈൻ കാണിക്കണമെന്നില്ല. അടുത്തതായി സെക്ഷൻ വരയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന പ്ലാനിൽ സെക്ഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈനിലാണ്. സെക്ഷൻ എ എ എന്ന് പറയുന്ന അതിന്റെ വ്യൂ രണ്ട് എൻഡിലും വ്യൂ ഏത് ഭാഗത്തേക്കാണ് എന്നുള്ള ഓ ആരോ കമ്പൾസറി ആയിട്ട് കാണിച്ചിരിക്കണം. അതായത് ഇത് ഈ സൈഡിലേക്കാണോ അതർവൈസ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ എന്നുള്ളത്. ബേസിക്കലി സെക്ഷൻ ലൈൻ നോക്കിയതിന് ശേഷം സെക്ഷൻ ലൈൻ ബിൽഡിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പാർട്ട് സെക്ഷൻ ലൈനിന്റെ പുറത്തുള്ള പാർട്ട്, അതായത് ആരോക്ക് പുറത്തുള്ള പാർട്ട്, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇതാണ് ആരോക്ക് പുറത്തുള്ള റീജിയൻ. അത് ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആരോക്ക് ഉള്ളിൽ വരുന്ന ആരോയുടെ ആ ഒരു സ്പേസിനകത്ത് വരുന്ന ആ ഒരു പോർഷനാണ് സെക്ഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭാഗം. അപ്പൊ ഇത്രയും ഭാഗം ശ്രദ്ധിച്ച് സെക്ഷൻ വരയ്ക്കാവുന്നതാണ്. അതായത് സെക്ഷൻ ലൈനിന്റെ ബാക്കിലുള്ള പുറകിലുള്ള ഭാഗം പാർട്ട് എ എന്ന് പറയുകയാണെങ്കിൽ സെക്ഷൻ ലൈനിന്റെ ഉള്ളിൽ വരുന്ന ആരോ നോക്കി ആരോക്ക് ഉള്ളിൽ വരുന്ന പോർഷൻ പാർട്ട് ബി അല്ലെങ്കിൽ പാർട്ട് ടു എന്ന് ചെയ്യാവുന്നതാണ്. അതിനകത്ത് പാർട്ട് ടു ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് മറ്റൊരു എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്ന ഒരു വ്യൂ ആണ് സെക്ഷൻ എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരയ്ക്കണം എന്ന് ചോദിച്ചാൽ, സെക്ഷൻ ഒരു ബിൽഡിങ്ങിന്റെ എടുത്ത് കഴിയുമ്പോൾ ആ വ്യൂവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അതിന് ബാക്ക് സൈഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ സെക്ഷൻ വ്യൂവിൽ കാണിച്ചിരിക്കണം. അതായത് എല്ലാ ചുമരുകളും, ചുമരിൻ്റെ അടിയിൽ വരുന്ന ഫൗണ്ടേഷൻ, ബെൽറ്റ്, അതുപോലെ സൺഷെയ്ഡ്, ലിൻഡൽ, ജനൽ വരുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ ഫ്ലോർ പി സി സി, സോയിൽ ഫില്ലിംഗ്, കോൺക്രീറ്റ് ആർ സി സി സ്ലാബ്, റൂഫ് സ്ലാബ്, മറ്റ് എല്ലാ ചുമരുകളും, അതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കമ്പോണൻസിന് കട്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാ കമ്പോണൻസും കാണിച്ചിരിക്കണം. ഇത് കൂടാതെ ഇതിന് ബാക്കിൽ വരുന്ന മറ്റ് ഒബ്ജക്ട്സുകൾ, ഈ വ്യൂവിൽ വരുന്ന മറ്റ് ഒബ്ജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഒരു വിൻഡോ ഉണ്ട്. സോ ദാറ്റ് വിൻഡോ, ആ വിൻഡോ ഇവിടെ കാണിച്ചിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ചെറിയ വിൻഡോ ഉണ്ട് അത് കാണിച്ചിരിക്കണം. അപ്പം ഇത്തരത്തിൽ
ഞാൻ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പെർമനന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സും ഈ ഒരു സെക്ഷൻ വരയ്ക്കുമ്പോൾ സെക്ഷനിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ പ്രോബ്ലത്തിലുള്ള സെക്ഷൻ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം. സെക്ഷൻ എ എ എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സെക്ഷൻ എ എ ലൈൻ, ആ ലൈൻ പാസ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസിനെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ലൈനുകൾ സെക്ഷനിൽ വരച്ചിരിക്കണം. ഇവിടെ സെക്ഷൻ എ എ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ബേസിക്കലി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ ലൈനിൻ്റെ പല ചുമരുകളെയും കട്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇവിടെ ഒരു ചുമരുണ്ട് നമ്പർ വൺ, അടുത്ത ചുമര് ഇവിടെയാണ് നമ്പർ ടു, നമ്പർ ത്രീ, നമ്പർ ഫോർ. നാല് സ്ഥലങ്ങളിലാണ് ചുമര് കട്ട് ചെയ്തിരിക്കുന്നത്. ആ നാല് ചുമരുകളാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. വൺ, ടു, ത്രീ, ഫോർ. അപ്പോൾ ഇത് വണ്ണും ടുവും തമ്മിലുള്ള അതേ ഡിസ്റ്റൻസ്, പ്ലാനിൽ നിന്നും എടുക്കുന്ന 206 എന്ന് പറയുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം സെക്ഷൻ വരയ്ക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്. അതുപോലെ മറ്റു ചുമരുകളും. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സെക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ആദ്യത്തെ ചുമര് അത് ഏത് ഭാഗത്ത് വേണമെന്നുള്ളത്, അതായത് ഇടത് ഭാഗത്ത് വേണോ അല്ലെങ്കിൽ വലത് ഭാഗത്ത് വേണോ എന്നുള്ളത്. ഇവിടെ വരച്ചിരിക്കുന്നത് വൺ, ടു, ത്രീ, ഫോർ എന്നുള്ള ചുമരുകൾ അതേ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇടത് ഭാഗത്ത് തന്നെയാണ് വണ്ണ് ചുമര് വരുന്നത്, ടു, ത്രീ, ഫോർ. വലത് ഭാഗത്ത് നാലാമത്തെ ചുമരാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വേണം, ഇത് ഈ ഒന്നാമത്തെ ചുമര് വലത് ഭാഗത്ത് വേണോ അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് വേണോ, ഇത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്മൾ എവിടെ നിന്നാണോ വ്യൂ അത് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ആരോ ഇട്ടിരിക്കുന്നത് ഈ സൈഡിലേക്കാണ്, സെക്ഷൻ എ എ. അതായത് ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് നിന്നതിന് ശേഷം അപ്പോൾ ഡയറക്ഷനിലേക്ക് നോക്കുന്നു. അതായത് ഇതാണ് വ്യൂ ചെയ്യുന്ന ഡയറക്ഷൻ, വ്യൂ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടത് ഭാഗം, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിലുള്ള ചുമര് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ചുമര് എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ആണ്. ഇനി നമ്മൾ റൂള് ഫോളോ ചെയ്യേണ്ടത് സെക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ഇടത് ഭാഗത്ത് ആ ചുമര് വരയ്ക്കുക. അതായത് നമ്പർ വൺ എന്ന് പറയുന്ന ചുമര് ലെഫ്റ്റ് സൈഡിൽ വരച്ചു തുടങ്ങാം. ഇതാണ് റൂള്. അതായത് ഇപ്പോൾ സെക്ഷൻ ഈ ഈ ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എങ്കിൽ സോ ഓട്ടോമാറ്റിക്കലി ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഈ ഒരു പോർഷനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് താഴത്തേക്കാണ് വ്യൂ ചെയ്യുന്നത്. നമ്മളിവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ നിൽക്കുന്ന ആളിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്സ്, ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർ, ഫോർത്ത് ചുമരാണ് വരിക. സോ ഇൻ ദാറ്റ് കേസ് ഈ നാലാം ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ചുമര് ലെഫ്റ്റ് സൈഡിൽ തന്നെ സെക്ഷനിൽ വരയ്ക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് നാലാമത്തെ ചുമരായിരിക്കും ഇവിടെ വരിക. ദെൻ മൂന്ന്, ദെൻ രണ്ട്, ഒന്ന്, അങ്ങനെയായിരിക്കും ആ ഒരു വ്യൂയുടെ രീതി വരിക. ഇനി അതല്ല, ഇനിയിപ്പോൾ സെക്ഷൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ സോ ഓട്ടോമാറ്റിക്കലി യു ആർ ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. സോ ആരോ വരുന്നത് ഇങ്ങോട്ടാണ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇടത് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ചുമരാണ് വരിക. സോ ഈ ചുമര് വണ്ണ്, ഇത് ഫോർ, അല്ലെങ്കിൽ ഫോർത്ത് ചുമര് വരും. അപ്പം ഇത് ഈ ഒരു ചുമരാണ് ഇടത് ഭാഗത്ത് ആദ്യം വരയ്ക്കേണ്ടത്. ഇനി അതല്ല, സെക്ഷൻ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ലുക്കിംഗ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. ദാറ്റ് മീൻസ് നമ്മുടെ ഇടത് ഭാഗം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ചുമരാണ് വരിക, ഈ ചുമരാണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിൽ സെക്ഷൻ എ എ. സോ ദാറ്റ് മീൻസ് ഇവിടെ ഒരു ചുമര് കട്ട് ചെയ്യുന്നുണ്ട് നമ്പർ വൺ. അപ്പോൾ ആ നമ്പർ വൺ ചുമര് ഇവിടെയാണ്. ഈ ചുമര് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കമ്പോണൻസ് കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഈ ചുമരിൻ്റെ കൂടെ എപ്പോഴും ചുമരിൻ്റെ കൂടെ ചുമരിൻ്റെ അടിഭാഗത്തായിട്ട് അതിൻ്റെ ബേസ്മെൻറ്റും അതുപോലെ ഫൗണ്ടേഷനും അതിന് താഴെയായിട്ട് പി സി സിയും അത്രയും കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ബെൽറ്റ്, കോൺക്രീറ്റ് ഉണ്ടാവും, ഇത്രയും കമ്പോണൻസ് ഉണ്ടാവും ഒരു ചുമരിന് താഴെയായിട്ട്. ഇത്രയും കമ്പോണൻസ് സിറ്റ് ഔട്ടിൻ്റെ അടിയിലും ഈ ഒരു പോർഷനിൽ വരുന്ന സിറ്റ് ഔട്ടിൻ്റെ പോർഷനിലും ഇവിടെ ചുമര് ലിൻഡൽ ലെവലിന് മുകളിലാണ് ചുമര് ഉള്ളതെങ്കിലും ഇവിടെയും ഇതേ ഫൗണ്ടേഷൻ തന്നെ സാധാരണ രീതിയിൽ
കൊടുക്കാറുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഇതേ ഫൗണ്ടേഷൻ തന്നെ വരുന്നതായിരിക്കും. ഇനി ഈ ചുമരിൽ വരുന്ന മറ്റ് കമ്പോണൻസ് ഇവിടെ സൺഷെയ്ഡിന് കട്ട് ചെയ്യുന്നുണ്ട്. സോ സൺഷെയ്ഡ് കാണിക്കണം. ലിൻഡൽ എന്തായാലും എല്ലാ ചുമരിലും ഉണ്ടായിരിക്കും. അതിനുശേഷം അതിന് മുകളിൽ പ്രൂഫിൽ നമ്മൾ പാരപ്പറ്റ് വാള്, എഡ്ജില് പാരപ്പറ്റ് വാളിൽ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഈ പാരപ്പറ്റ് വാളിനെ കട്ട് ചെയ്യുന്നുണ്ട്. സോ ആ പാരപ്പറ്റ് വാളും ഇവിടെ കാണിക്കേണ്ടതാണ്. ഇനി അടുത്ത ചുമര് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ചുമര് ഇതാണ്. അത് ഇവിടെ മാർക്ക് ചെയ്യുക 206 ഡിസ്റ്റൻസിൽ. അപ്പോൾ ആ ചുമരിന് സൺഷെയ്ഡ് ഇല്ല, ലിൻഡൽ മാത്രമേ ഉള്ളൂ. ലിൻഡൽ അതുപോലെ അതിന് താഴെ, ചുമരിന് താഴെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫൗണ്ടേഷൻ മുകൾ ഭാഗത്താണെങ്കിൽ അതിൻ്റെ റൂഫ് സ്ലാബ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ചുമര്, അത് ഈ ഒരു ചുമരാണ് കട്ട് ചെയ്യുന്നത്. ഈ ചുമരിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം കാര്യങ്ങളാണ് വരുന്നത്. ഇനി ലാസ്റ്റ് ചുമര്, അത് ഇവിടെ ജനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. W2 എന്ന് പറയുന്ന ജനലിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ഈ ജനലിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ജനല് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. ജനലിന് മുകളിൽ സൺഷെയ്ഡിനെ കട്ട് ചെയ്യുന്നുണ്ട്. സൺഷെയ്ഡ് ലിൻഡൽ, ദെൻ അവിടെ വരുന്ന പാരപ്പറ്റ് വാളും. ഇനി അതിനുശേഷം വരുന്ന ഇത്രയും ഭാഗം, ഈ ഒരു പോർഷൻ ആക്ച്വലി ആ ഒരു സെക്ഷനിൽ വരുന്ന ഒരു എലിവേഷൻ വ്യൂ ആണ് വരുന്നത്. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ, അതിനകത്ത് ഈ ഒരു പോർഷന്റെ വ്യൂ വരുന്നുണ്ട്. അതൊരു എലിവേഷൻ വൈസ്, അതിന് ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം കട്ട് ലൈൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും പോർഷന്റെ ഫൗണ്ടേഷൻ എന്തായാലും ഈ ഒരു വ്യൂവിൽ വരില്ല. അപ്പോൾ ഫൗണ്ടേഷന് മുകളിലുള്ള പോർഷൻ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഗ്രൗണ്ടിന് മുകളിലുള്ള കമ്പോണൻസ് അത് മാത്രം അവിടെ വരച്ച് ചേർക്കാം. അപ്പോൾ ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇവിടെ മുകളിൽ റൂഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു ലൈൻ ആക്ച്വലി വിസിബിൾ ആയിരിക്കില്ല, ഇത്രയും പോർഷൻ ഉണ്ടായിരിക്കില്ല. ബോട്ടം ലൈനും സൈഡ് ലൈനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മുടെ എലിവേഷൻ, എലിവേഷനിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ ഒരു വ്യൂവിലും കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിനകത്ത് ഒരു മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പ്, ഈ വർക്ക് ഏരിയയിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ വ്യൂവിൽ നിന്ന് പോയിട്ടുണ്ട്, അത് വരച്ചിട്ടില്ല. അതും വരച്ച് ചേർക്കേണ്ടതാണ്. കാരണം ഈ സ്റ്റെപ്പ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഈ വ്യൂവിൽ കാണാൻ സാധിക്കുന്നതാണ്, അതിൻ്റെ എലിവേഷൻ. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പുകൾ അത് ആക്ച്വലി എലിവേഷനിലും മിസ്സായിട്ടുണ്ട്, അവിടെയും അതൊരു ഡ്രോയിങ് മിസ്റ്റേക്ക് ആണ്, വരച്ച് ചേർക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ വരച്ചതിന് ശേഷം ഇനി കട്ട് ചെയ്യാത്ത എന്നാൽ വ്യൂവിൽ വരുന്ന മറ്റു ഒബ്ജക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓരോ ചുമരിനിടയിലും നോക്കാം. ഈ രണ്ട് ചുമറുകൾക്കിടയിലുള്ള സ്പേസിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വാളാണ് വ്യൂവിൽ വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയിൻ വാള് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അതിനുശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ ചുമരിനിടയിൽ അവിടെയും ഒരു പ്ലെയിൻ വാള് തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെയും വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇനി അടുത്ത ഈ ഒരു ചുമരിനും ഈ ലാസ്റ്റ് ചുമരിനിടയിലുള്ള സ്ഥലത്ത് കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ഒരു സ്റ്റെയർ ആണ്. അപ്പോൾ സ്റ്റെയറിൻ്റെ റൈസ് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് തുടങ്ങി കാണാൻ സാധിക്കും. അത് ഈ ഒരു സ്റ്റെയർ, സ്റ്റെയർ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് ആ ഒരു സ്റ്റെയർ വിഷ്വലൈസ് ചെയ്ത് അത് ഇതിനകത്ത് വരച്ച് ചേർക്കണം. അതിനുശേഷം ഇവിടെ ഈ ചുമര്, ഇത്രയും ഈ ഒരു ചുമര് ഇവിടെ കാണുന്നുണ്ട്. ആ ചുമരിൻ്റെ രണ്ട് ലൈനുകൾ നമുക്ക്, രണ്ട് ലൈനുകൾ അത് വ്യൂവിൽ വരും. ഈ രണ്ട് ലൈനുകൾ അതാണ് ബോട്ടം തുടങ്ങി ടോപ്പ് വരെയുള്ള രണ്ട് ലൈന്. ഈ ലൈനിനോട് ചേർന്ന് ഒരു ഡോർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഈ കിച്ചണിലേക്കുള്ള ഡോറാണ്. നമ്മൾ ഇവിടെ നിന്ന് സെക്ഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂ എടുക്കുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് ആണ്. ആ ഡോറ് പക്ഷെ വ്യൂവിൽ വരുന്നതാണ്, D2 എന്ന് പറയുന്ന ഡോറ്. ആ ഡോർ ഇവിടെ വരച്ച് ചേർക്കാം. അതിനുശേഷം ഇവിടെ ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ലൈൻ ആക്ച്വലി ഈ ചുമര്, ഈ ചുമരിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഓപ്പണിംഗ് കഴിഞ്ഞിട്ടുള്ള, ഈ ഒരു ഓപ്പണിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ ചുമര്, ചുമരിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അതാണ് ഈ ലൈനായിട്ട് ഇവിടെ കാണുന്നത്. ഈ സെക്ഷനിൽ എല്ലാ കമ്പോണൻസിനും ഡയമെൻഷൻസ് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. ഓരോ കമ്പോണന്റ് ആയിട്ട് ഇപ്പോൾ PCC ആണെങ്കിൽ PCCയുടെ ഫുള്ളി ഡയമെൻഷൻ ആയിരിക്കണം. അതിൻ്റെ വീതി 80 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ തിക്നെസ്, ഇതിൻ്റെ തിക്നെസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഫൗണ്ടേഷനിലാണ് 15 സെൻറ്റിമീറ്റർ തിക്ക് എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഒരു കമ്പോണൻ്റ് എടുത്താൽ
ഡി ആർ മേസൺട്രി ഡ്രൈ റബിൾ മേസൺട്രിയുടെ ഡയമെൻഷൻ വീതിയും ഹൈറ്റും. ഇതിന്റെ വിഡ്ത് ആണ് ഈ ഒരു വ്യൂവിൽ കാണിച്ചിരിക്കുന്നത് 60 സെന്റിമീറ്റർ. ഇനി ഹൈറ്റ് കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ് 60. അതിന് മുകളിൽ ആർ ആർ മേസൺട്രി അതിന്റെ വിഡ്ത് കാണിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ മുകളിലാണ്. അതുപോലെ അതിന്റെ ഹൈറ്റ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് 45. അങ്ങനെ ഓരോ കമ്പോണന്റിനും എല്ലാ കമ്പോണന്റ്സിന്റെ ഡയമെൻഷൻസ് ഇതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഓവറോൾ ഹൈറ്റ് ഗ്രൗണ്ട് മുതൽ പാരപ്പറ്റിന്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് അതും കൃത്യമായിട്ട് എത്രയാണോ വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലിൻഡൽ ഹൈറ്റ് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഫ്ലോറിന്റെ ക്ലിയർ ഹൈറ്റ്, ക്ലിയർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഫിനിഷ് ടൈലിന് മുകളിലേക്കുള്ള ഹൈറ്റിനാണ് ക്ലിയർ ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് ആ ഒരു ടൈലിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യാതെ ബെൽറ്റിന്റെ ബെൽറ്റ് ആർ സി സി ബെൽറ്റ് അല്ലെങ്കിൽ പി സി സി ഫ്ലോർ പി സി സിയുടെ ടോപ്പ് ഇത് രണ്ടും സെയിം ആണ്. അവിടെ നിന്നും സ്ലാബിന്റെ ബോട്ടം വരെയുള്ള ഹൈറ്റാണ് ഇവിടെ മാർക്ക് ചെയ്യാറ്. ഇതിന് മുകളിലേക്ക് ഒരു 5 സെന്റിമീറ്റർ തിക്നെസ്സിൽ ടൈലും അതിന്റെ മോട്ടാറിന്റെ തിക്നെസ് അടക്കം 5 സെന്റിമീറ്ററോളം വരും. അടുത്തതായി വേറൊരു സെക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം. സെക്ഷൻ ബി ബി, അതായത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഈ ഡയറക്ഷനിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വ്യൂ ചെയ്യുന്ന രീതിയിലാണ് സെക്ഷൻ ബി ബി എടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സെക്ഷൻ ബി ബി. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വന്ന് ഈ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇടത് ഭാഗത്ത് ഏത് സാധനമാണോ വരുന്നത്, ഏത് ചുമരാണോ വരുന്നത്, അത് ഈ ഒരു പോർഷനാണ് വരുന്നത്. അതാണ് ആദ്യം വരയ്ക്കേണ്ടത്, ഫസ്റ്റ് വരയ്ക്കേണ്ടത് ആ ഒരു പോർഷനാണ്. സോ ഇങ്ങനെയാണ് വരിക. ദെൻ ഇവിടെ ലാസ്റ്റിൽ കാണുന്നത് വലത് ഭാഗത്ത് വരുന്നത് അത് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന വലത് ഭാഗത്ത് തന്നെ വരയ്ക്കണം. ഈ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്കിവിടെ എത്ര ചുമരുകൾ കട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ ആദ്യം ഈ സ്റ്റെപ്പ് അതിനുശേഷം സിറ്റ് ഔട്ടിന്റെ ആ ഒരു സ്റ്റെപ്പിനോട് ചേർന്നിട്ടുള്ള പോർഷനാണ് കട്ട് ചെയ്യുന്നത്, അതാണ് ഒന്ന്. അപ്പൊ അത് ഇവിടെ വരച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ഇവിടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റെപ്പിന് അതിനുള്ള ഇവിടെ ആക്ച്വലി ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ഫൗണ്ടേഷൻ ഇവിടുത്തെ ഈ ചുമരിന്റെ ഫൗണ്ടേഷൻ അതേ ഫൗണ്ടേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ അതിനെ കട്ട് ചെയ്തിട്ട് ആയതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ ഇവിടെ കാണിക്കണം. അതിന് മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ രണ്ട് ലൈൻസ് അത് ആക്ച്വലി അവിടെ ചുമരില്ല, പക്ഷെ ഇവിടെ ബാക്ക് ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വ്യൂ ആയതുകൊണ്ട് ബാക്ക് സൈഡിൽ കാണിച്ചിരിക്കുന്ന കോളം, ആ കോളത്തിന്റെ രണ്ട് ലൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിൻഡൽ ലെവൽ എത്തിക്കഴിയുമ്പോൾ അവിടെ സൺഷെയ്ഡ് സൺഷെയ്ഡ് പ്രൊജക്ഷൻ ഉണ്ട് പുറത്തേക്ക്. ഇനി അതിന് മുകളിൽ ലിൻഡലിന്റെ മുകളിൽ ചുമര് കൺസ്ട്രക്ട് ചെയ്ത് അതിന് മുകളിൽ പാരപ്പറ്റ് സ്ലാബ് വീണത് പാരപ്പറ്റ് പണിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഈ ഒരു ലിൻഡൽ ബീമിന് ഹൈറ്റ് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ലിൻഡലിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ് സാധാരണ നോർമൽ കേസിൽ വരുന്നത്. ഇവിടെ വരുമ്പോൾ അത് 25 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററോ ആക്കാറുണ്ട്. ഇതിന്റെ കാരണം ഇതൊരു ബീമായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ പ്ലാനിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബേസിക്കലി ഒരു ബീം കൺസ്ട്രക്ട് ചെയ്യണം, ലിൻഡൽ ബീം കൺസ്ട്രക്ട് ചെയ്യണം ലിൻഡൽ ലെവലിൽ. ആ ബീമിന്റെ ഡെപ്ത് ആണ് 25 സെന്റിമീറ്റർ ഓർ 30 സെന്റിമീറ്റർ ഡെപ്ത് വേണ്ടി വരും, ഇത്ര അധികം സ്പാൻ ഉള്ളതുകൊണ്ട്. ആ രീതിയിൽ ഇവിടെയും ഒരു ബീം ഉണ്ടായിരിക്കുന്നതാണ്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായി കട്ട് ചെയ്യുന്നത് ഇവിടെ ഡോർ D1 കൂടെയാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത്. അപ്പൊ ഈ ഡോർ D1 കാണും, അതിന് മുകളിൽ ചുമരും കാണും. അത് ഈ 155 ഡിസ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ ഇവിടെ കാണുന്നുണ്ട്, അതിന് മുകളിൽ ലിൻഡൽ, അതിന് മുകളിൽ ബാക്കിയുള്ള ചുമര്, ഇവിടെ താഴെ ഫൗണ്ടേഷന്റെ ബാക്കിയുള്ള ഭാഗം. ഇവിടെ ഷേഡിംഗ് വിട്ടുപോയിരിക്കുന്നതാണ്. ഇനി അതിനുശേഷം വരുന്നത് അടുത്ത ചുമര്. അതിനകത്ത് ഒരു സോളിഡ് വോളാണ്, ഡോറോ വിൻഡോയോ ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ തേർഡ് ചുമര് കാണിക്കാം, അതിന് ഫൗണ്ടേഷൻ ഉണ്ട്. ഇനി ഫോർത്ത് വണ്ണും സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചുമരാണ് ഫോർത്ത് വൺ. ഇനി ലാസ്റ്റ് വരുന്ന ഒരു ചുമര്, അവിടെ ആക്ച്വലി ഇത് വിൻഡോ കൂടെ അല്ല പാസ് ചെയ്തിരിക്കുന്നത്, എങ്കിൽ പോലും ഇത് വലിയ വിൻഡോ ആണെങ്കിൽ, ഒരു കറക്ഷൻ ഉണ്ട്, വലിയ വിൻഡോ ആണെങ്കിൽ അത് വിൻഡോ കൂടെയാണ് പാസ് ചെയ്യുക. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിൻഡോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിന്റെ സൺഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഈ ബെഡ്റൂമിനകത്ത് വരുന്ന മറ്റൊരു വിൻഡോ, ഈ വ്യൂവിൽ വരുന്ന ഈ രണ്ട് പാളി രണ്ട് ഈ ഒരു വിൻഡോ അത് ഈ വ്യൂവിൽ കാണാൻ സാധിക്കും, അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റ് ഒരു ഡോറും പിന്നെ ഒരു ഓപ്പണിങ്ങും, അത് രണ്ടും ഇവിടെ ഉണ്ട്.
ഈ ഡി ത്രീ എന്ന് പറയുന്ന ഡോർ അതിനിപ്പുറത്തായിട്ട് ഒരു ഈ സ്റ്റഡി റൂമിലേക്ക് കൊടുക്കുന്ന ഓപ്പണിംഗ്. അവിടെ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഡോർ പാനൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ബട്ട് ദർ ഇസ് എ ഓപ്പണിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇവിടെ സ്റ്റെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റെപ്പിനെ നേരിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പുകൾ വരച്ച് അതിനെ ഷെയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പിന് താഴെ അതിന് ഒരു പി സി സി ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു 10 സെന്റിമീറ്റർ തിക്നെസ്സും ഡെപ്ത് 10 സെന്റിമീറ്ററും പ്രൊജക്ഷൻ ഒരു 10 സെന്റിമീറ്ററും ആവുന്ന രീതിയിലാണ് ഇത് സാധാരണ കൊടുക്കാറ്. അപ്പോൾ ഇവിടെ പ്ലാന് രണ്ട് സെക്ഷൻസ് ഒരു എലിവേഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരച്ചിരിക്കുന്നത്.